मोटे मीनाक्षि नाम एना या वीटल अवड़े आर्म एना नाम सहायक आरुलात्रि नाम अनाथर आये ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയെ ഒന്ന് കാണണം ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ ആരാ അവര് ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ ആരാ എന്താ വേണ്ടത് ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയെ ഒന്ന് കാണണം ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ വയ്ക്കോ ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു വയ്ക്കോ ഇയാൾ എന്തൊക്ക
തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ. നല്ല ആളെയാ വേലയ്ക്ക് നിർത്തിയിരിക്കുന്നത്. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെ ഞാനും ഹലോ 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 ഇവിടെ ആരുമില്ലേ? ഈ ദേവി അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. ഡോക്ടർ ഡോക്ടർ നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം നമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ ഡോക്ടറുടെ കസിനാ, അവൻ വിളിച്ചു പറഞ്ഞതാണ്. അല്ല ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ വരൂ. തിരസ്കരിക്കപ്പെട്ട അഭിമാനം നഷ്ടപ്പെട്ട മൂന്ന് പേർ ഒരിടത്തും അഭയം കിട്ടാതെ അലയുകയാണല്ലേ. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ നിങ്ങളെ വെറുക്കാതിരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു ഡോക്ടർ. തമ്പുരാട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ ശല്യമാവില്ല. പ്രവചനം വേണ്ട, ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പിരിയും. ആ ബാഗിനകത്തിരിക്കുന്ന വസ്തു കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണ്. അതെന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണിത്? അത് ഞാനത് പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോ എടുത്തതാ. ഒരു ശരീരം ഒരു ആത്മാവിന് മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ ഇതാണ് നിങ്ങളുടെ മുറി. ചാക്കോയ്ക്ക് ധൈര്യമായിട്ട് പോവാം, കുട്ടികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. താങ്ക് യു. വരൂ. അതെ നോക്കിയേ, ഇനി ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൂട്ടിട്ട് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. നിന്നോട് പ്രത്യേകിച്ച് ഞാൻ അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു സത്യമായിട്ടും. നിന്റെ ചാക്ക ഒരു സ്റ്റുപ്പിഡാണ്. നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാ, ഇതിലും ഭേദം വല്ല മെന്റൽ ഹോസ്പിറ്റലുമായിരുന്നു. പിന്നെ അല്ല മീനാക്ഷി, നിന്റെ ബാഗിലെ ചെപ്പുകൂടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയും. അവരൊരു സാധാരണ സ്ത്രീയല്ല, നമ്മുടെ സ്കെയില് വെച്ച് അവരെ അളക്കണ്ട. തുടങ്ങിയല്ലോ മീനാക്ഷി അമ്മയുടെ ഫിലോസഫി ക്ലാസ്സസ്. അതെല്ലാം വെറും കോയിൻസിഡൻസ് അല്ലേ മീനാക്ഷി? നോ, പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ കോയിൻസിഡൻസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ, എനിക്ക് എനിക്കിവിടെ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ആ തമ്പുരാട്ടിക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈശ്വര എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പാചകം ഇഷ്ടമാണെങ്കിൽ അടുക്കള കയറി വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഇതിനപ്പുറം ഒരിടത്തും സഞ്ചരിക്കരുത്. ബി കെയർഫുൾ. ഈശ്വര എനിക്ക് ഇനിയും പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ.